മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കേംബ്രിഡ്ജിലോ ഓക്സ്ഫോർഡിലോ രണ്ടും തമ്മിൽ ഏതാണ്ട് 10, 20, 30 മൈല് ദൂരമാണുള്ളത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് രണ്ട് സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുണ്ട്. അവിടുത്തെ കുറെ പ്രൊഫസർമാരെ കാണാനും അതൊരു ശരിക്കൊരു വലിയ അനുഭവമാണ്. കേംബ്രിഡ്ജിൽ പോവാന്ന് പറഞ്ഞാൽ വലിയൊരു അനുഭവമാണ്. 1550കളിലെ ഹെൻറി 14 ഉണ്ടാക്കിയ അവിടുത്തെ അന്നത്തെ റോഡ്, അന്നത്തെ സൺഡയൽ, അന്നത്തെ ക്ലാസ് മുറികളിലെ ഭൂരിഭാഗവും മഗ്ദലന കോളേജ്, ട്രിനിറ്റി കോളേജ്, അങ്ങനെ കുറേ കോളേജുകൾ ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ ഉണ്ട് കോപ്പർണിക്കസ് കിടന്ന, കോപ്പർണിക്കസിൻ്റെ മുറി, ഗലീലിയോയുടെ മുറി, അലക്സാണ്ടർ ഫ്ലെമിംഗ് വർക്ക് ചെയ്ത ടേബിളിൽ ഞാൻ നിന്ന് ടെസ്റ്റ് ട്യൂബും അതൊക്കെ എടുക്കുകയുണ്ടായി. അതുപോലെ റോബർട്ട് ബോയിൽസിലോ P1V1/T1=P2V2/T2 ഇതൊക്കെ കണ്ടുപിടിച്ച അദ്ദേഹത്തിൻ്റെ ആ ലാബറട്ടറി അവിടെയുണ്ട്. ഈ സർ ഐസക് ന്യൂട്ടൻ്റെ മുറിയുടെ ഉണ്ട്, അവരുടെ ചെരുപ്പ്, അവരുടെ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് അതൊക്കെ ഇന്നും അവിടെ തന്നെയുണ്ട്. അതൊക്കെ കാണാനും ഒരു വലിയ ഭാഗ്യം കിട്ടിയിരുന്നു. ആ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ ലൈബ്രറി, മോൺലിയർ ലൈബ്രറി ഉണ്ട്. ഈ ഭാരതത്തിൽ നിന്ന് 1946 വരെ കൊണ്ടുപോയിരിക്കുന്ന എല്ലാ മാനസ്ക്രിപ്റ്റുകളും വെച്ചിരിക്കുന്നത് അവിടെയാണ്. ചീത്തയാവാതിരിക്കാൻ ലോ ടെമ്പറേച്ചറിൽ ACയിലാണ് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒന്നും പെർമിഷനേ ഇല്ല. ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞുകൂടാ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള മാനസ്ക്രിപ്റ്റ് വേണമെങ്കിൽ അതൊക്കെ സിറോക്സ് ചെയ്ത് കമ്പ്യൂട്ടറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 50 പൗണ്ട് കൊടുത്താൽ ആയുർവേദമാണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും അസ്ട്രോണമി ആണെങ്കിലും മെറ്റലർജി ആണെങ്കിലും ഹെൽത്ത് സയൻസ് ആണെങ്കിലും ഏത് വിഷയത്തെയും കുറിച്ചുള്ള ഈ കമ്പ്യൂട്ടർ പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടും 50 പൗണ്ട് കൊടുക്കുകയാണെങ്കിൽ. എല്ലാം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയതാണ്, വേറെ ഒരു സ്ഥലത്തും കൊണ്ടുപോയത് അവിടെ ഇല്ല. ഇത് മോൺലിയർ ലൈബ്രറി എന്നാണ് അതിൻ്റെ പേര്. ഈ മോൺലിയർ എന്ന മനുഷ്യനെക്കുറിച്ച് ആർക്കും അറിഞ്ഞൂടാ. എന്താ അയാൾ ചെയ്തേ അറിയാമോ? നമ്മുടെ ഭാരതത്തിൽ ഇതൊന്നും പഠിപ്പിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അങ്ങേരെ പണ്ഡിറ്റ് എന്നൊക്കെ വിളിക്കുന്നത് മഹാഭാവമാണ്. ഈ പണ്ഡിറ്റ് നെഹ്റു എന്ന് പറയുന്ന നെഹ്റു ഭാരതീയർക്ക് മുസ്ലിങ്ങളോട് എതിർപ്പ് തോന്നാതിരിക്കാനും ക്രിസ്ത്യാനികളോടും എതിർപ്പ് തോന്നാതിരിക്കാനും അവർ ചെയ്ത ക്രൂരതകളൊന്നും നമ്മളെ അറിയിച്ചില്ല. എന്നാൽ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 1% അബദ്ധം ഹിന്ദുക്കൾക്ക് പറ്റിയാൽ അത് 100% ഉയർത്തുകയും 99% കൊലയും കൊള്ളിവെപ്പും നീചവും നിന്ദ്യവും നികൃഷ്ടവുമായി ചെയ്തതെല്ലാം തമസ്കരിക്കുകയും ചെയ്ത ഈ രാഷ്ട്രത്തിൻ്റെ ഒന്നാമത്തെ ശാപം ജവഹർലാൽ നെഹ്റുവാണ്. ശരിക്ക് അയാള് എന്നല്ലാതെ ഇയാളെ വിളിക്കാൻ യാതൊരു തരത്തിലുള്ള വാക്കുകളും ഇല്ല. തനി പെൺകോന്തനും സെക്സിന്റെ ക്ലൈമാക്സിലുള്ള വ്യക്തിയും അവനവനെ പ്രൊജക്ട് ചെയ്ത് ഭാരതത്തിൽ എന്ത് സംഭവിച്ചാലും അയാൾക്ക് പ്രശ്നമില്ല, അവനവനെ പ്രൊജക്ട് ചെയ്ത് ലോക നേതാവാക്കാൻ ശ്രമിച്ച ആ ജവഹർലാൽ നെഹ്റു ഈ മോൺലിയർ ചെയ്തത് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ ആര്യൻ ഇൻവേഷൻ തിയറി വന്ന ഉടനെ ആര്യന്മാരെ ആക്രമിച്ച് ഇല്ലാതെയാക്കിയത് ദ്രാവിഡന്മാരെയാണ് എന്നങ്ങോട് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈ ദ്രാവിഡന്മാരും ആര്യന്മാരും തമ്മിൽ എന്താ വ്യത്യാസം? യൂറോപ്യന്മാരെല്ലാം വെളുത്ത തൊലിയുള്ളവരാണ്. അപ്പൊ ഇന്ത്യയിൽ വെളുത്ത തൊലിയുള്ളവരെല്ലാം ആര്യന്മാരാണ്, കറുത്ത തൊലിയുള്ളവരെല്ലാം ദ്രാവിഡന്മാരാണ്. ആർക്ക് കണ്ടാലും മനസ്സിലാക്കാം. അതില് മലയാള ഭാഷ, കന്നഡ ഭാഷ, തെലുങ്ക് ഭാഷ, ഭാഷകളെല്ലാം ഘനാക്ഷരങ്ങളുള്ള ഭാഷയാണ്. അതായത് തമിഴില് ക, ച, ട, ത, പ, ഗ തമിഴിലില്ല, ഘ ഇല്ല, ച മാത്രമേ ഉള്ളൂ തമിഴില്, ജ ഇപ്പോ ഉണ്ട്, പണ്ടുണ്ടായിരുന്നില്ല. ഘനാക്ഷരങ്ങളില്ലാത്ത ഒരേ ഒരു ഭാരതീയ ഭാഷ തമിഴ് ഭാഷയാണ്. അപ്പൊ തമിഴരെ നിങ്ങൾ ദ്രാവിഡരുടെ പിന്മുറക്കാരാണെന്ന് ലേബൽ കുത്തണം, കാരണം ആ ഒരു ഭാഷ മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ സംസ്കൃതത്തിലെ ക, സംസ്കൃതത്തിലെ ച, സംസ്കൃതത്തിലെ ട, സംസ്കൃതത്തിലെ ങ ഇതൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് ഈ തമിഴരുടെ ഭാഷയുടെ പ്രത്യേകത
അത് ദ്രാവിഡ ഭാഷയുടെ പ്രത്യേകതയാണെന്ന് അങ്ങോട്ട് പ്രചരിപ്പിച്ചു ഇംഗ്ലീഷുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും അവരെ തുണയ്ക്കുന്ന ഇന്ത്യക്കാരും അവരിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന ഇന്ത്യക്കാരും തമിഴ് ദ്രാവിഡ ഭാഷയുടെ മൂലമാണെന്നും ആര്യൻ ഭാഷയുടെ മൂലം സംസ്കൃതമാണെന്നും പ്രചരിപ്പിച്ച ഉടനെ ഇംഗ്ലീഷുകാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നല്ലോണം അറിയാവുന്ന സ്ഥിതിക്ക് അന്നത്തെ ഭാരതത്തിലെ വൈസ്രോയിമാര് മെക്കോളെ ഉൾപ്പെടെ മോൺലിയർക്ക് ഒരു ഉത്തരവാദിത്വം കൊടുത്തു. എന്താ ഉത്തരവാദിത്വം അറിയോ? തമിഴും സംസ്കൃതവും രണ്ട് ധ്രുവങ്ങളിലിരിക്കുന്ന ഭാഷകളാണ്, ഒരു ബന്ധവുമില്ല എന്ന് തെളിയിക്കണം. മോൺലിയർ ഏറ്റെടുത്ത ദൗത്യം എന്താ അറിയാമോ? തമിഴിലുള്ള ഏതാണ്ട് 20,000-ത്തോളം സംസ്കൃത വാക്കുകളെ അങ്ങോട്ട് മാറ്റി, 20,000-ത്തോളം സംസ്കൃത 20 എന്ന നമ്പറിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം, 20,000-ത്തോളം സംസ്കൃത വാക്കുകൾ തമിഴിലുള്ളത് അങ്ങോട്ട് മാറ്റി തമിഴിൻ്റെ മാത്രം ഡിക്ഷണറി ഉണ്ടാക്കി, എന്നിട്ട് പ്രചരിപ്പിച്ചു. കണ്ടില്ലേ, തമിഴിൽ ഒറ്റ സംസ്കൃത വാക്ക് പോലും ഇല്ല. തമിഴിലുണ്ടായിരുന്ന സംസ്കൃത വാക്കുകളൊക്കെ ഇയാളാ മാറ്റിയത്, മോൺലിയർ മാറ്റിച്ചതാ അന്നത്തെ വൈസ്രോയിമാരുടെ നിർദ്ദേശമനുസരിച്ച്. തമിഴ് ഡിക്ഷണറി ഉണ്ടാക്കി, അത് പ്രചരിപ്പിച്ചു. സംസ്കൃതത്തിനെതിരെ തമിഴർ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ തമിഴിനെ ദ്രാവിഡ ഭാഷയാക്കി മുദ്ര കുത്തിച്ചത് മോൺലിയറാണ്. അത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാവട്ടെ, ഗോപാലകൃഷ്ണൻ സത്യം ധർമ്മം നീതി ന്യായം വിട്ട് നിങ്ങളോടൊന്നും പറയില്ല. ഈ രാഷ്ട്രത്തെ നശിപ്പിച്ചത് പുറത്തു നിന്നുള്ളവർ ഈ രാഷ്ട്രത്തെ നശിപ്പിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിനേക്കാൾ ക്രൂരം നമ്മുടെ രാഷ്ട്രത്തെ നശിപ്പിച്ചത് നെഹ്റുവിൻ്റെ ഫാമിലിയാണ്. കാരണം ഇംഗ്ലീഷുകാർക്ക് മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയിൽ നിന്ന് പോവാൻ കാരണം അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ ഭാര്യയെ നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത്രയും വിചിത്ര പെരുമാറ്റം ഉണ്ടായിരുന്ന നെഹ്റു തന്നെത്താനെ തീരുമാനിച്ചു, ആധുനിക ഇന്ത്യയുടെ പിതാവ് ഞാൻ, സ്വതന്ത്ര ഭാരതത്തെ ഉണ്ടാക്കിയ രാഷ്ട്രപിതാവ് ഗാന്ധിജി. സർദാർ പട്ടേലോ മറ്റോ ആയിരുന്നു ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നതെങ്കിൽ എന്തു മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഏതായാലും നമ്മുടെ രാഷ്ട്രത്തെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ഇപ്പോഴും ജെ എൻ യുയിലെ കുറേയധികം വ്യക്തികൾ ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരുൾപ്പെടെ ഈ സത്യം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. മറ്റ് മതത്തിലുള്ളവർ കുറെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിന് ഒരു കാരണം ഗോപാലകൃഷ്ണനല്ല, ഗോപാലകൃഷ്ണൻ പറയുന്നത് ജനങ്ങളിൽ എത്തിക്കുന്ന നിങ്ങളാണ്, അതെനിക്ക് ഉറപ്പാണ്. ഞാൻ പറയുന്നത് എനിക്ക് സ്വാർത്ഥതയൊന്നുമില്ല, ഞാൻ ഇലക്ഷന് നിൽക്കുന്നുമില്ല, ആരെങ്കിലും ജയിപ്പിക്കണം എന്നോട്ട് പറയുകയില്ല. എന്നാലും രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി നിൽക്കുന്നവരെ ചെങ്ങന്നൂരായാലും കർണാടകത്തിലായാലും ജയിപ്പിക്കണമെന്നൊരു 100 വട്ടം പറയാൻ എനിക്ക് വിരോധമില്ല, സന്തോഷമേ ഉള്ളൂ. മറിച്ച് ഈ നാട് ഒന്ന് തിരിച്ചറിയുന്ന കാലം വരണം. അടിമുടി ജനങ്ങൾ മാറുന്നുണ്ട്, ആരോട് ചോദിച്ചാലും ഇന്ന് മാറ്റണ്ട, മാറ്റണ്ടെന്ന് അവർ പറയുകയും ചെയ്യും. അല്ലെങ്കിൽ കൊടികുത്തി വാണ ഇ പി ജയരാജനെ പോലെയുള്ളവരൊക്കെ ഷർട്ട് ഊരിയിട്ട് അമ്പലത്തിൽ തൊഴുതിട്ട് വരിക എന്നൊക്കെ പറഞ്ഞ കണ്ണൂരിലുള്ള മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? നേതാക്കന്മാർ മാറിയാൽ പിന്നെ അണികൾ മാറാതിരിക്കും. അണികൾ പണ്ട് തന്നെ മാറിയിട്ടുണ്ട്. ശിവദാസൻ നായർ എന്ന് പറയുന്ന സി പി എമ്മിൽ ഒരാൾ പറയുകയുണ്ടായി, ശബരിമലയിൽ സി പി എംകാർക്ക് ഒരു ഭണ്ഡാരം, സി പി എം അല്ലാത്തവർക്ക് ഒരു ഭണ്ഡാരം വെച്ചാൽ സി പി എമ്മുകാരുടെ ഭണ്ഡാരം ആദ്യം നിറയുമെന്ന്. എൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പം അണികൾ പണ്ട് തന്നെ മാറിയിട്ടുണ്ട്, ഇപ്പം നേതാക്കന്മാർ മാറിയിട്ടുണ്ട്, മാറും, മാറ്റണം. ഈ മാക്സ് മുള്ളർ ചെയ്ത നന്മകളും തിന്മകളും, മോൺലിയർ ചെയ്ത തിന്മകൾ, പക്ഷെ അത് നന്മയില്ലേന്ന് ചോദിച്ചാൽ ഈ മലയാളത്തിലെ ഡിക്ഷണറി തമിഴിൽ ഡിക്ഷണറി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടാക്കിയ. ഗുണ്ടർട്ടിനും ഒരു ലക്ഷ്യമൊക്കെ അത് ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ വളരെ ബ്ലണ്ടായിട്ട് ചെയ്തില്ല. അതുകൊണ്ട് മലയാളത്തിൽ, പക്ഷേ തുഞ്ചത്ത് എഴുത്തച്ഛൻ വന്നോടുകൂടി മലയാളത്തിൻ്റെ പിതാവ് സംസ്കൃതം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എല്ലാ ഗ്രന്ഥങ്ങളും എഴുതിയത്. ആദ്യാത്മരാമായണമൊക്കെ സംസ്കൃതത്തിൻ്റെതാണ്.
അത് മലയാളത്തിൻ്റെതാക്കി മാറ്റാൻ ഒരൊറ്റ വ്യക്തിക്ക് സാധിച്ചു. അതുകൊണ്ട് മോൺലിയർക്ക് കേരളത്തിൽ ഉദ്ദേശിച്ചത് നടന്നില്ല. നമുക്ക് സാധിക്കട്ടെ നമ്മുടെ രാഷ്ട്രത്തെ തിരിച്ചു കൊണ്ടുവരാൻ. ധാരാളം ക്രിസ്ത്യാനികൾ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അൺകണ്ടീഷണൽ സപ്പോർട്ട്. യൂട്യൂബിന്റെ ചുവട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം തോമസ് എന്ന് പറയുന്നതിന്, അതുപോലെ തന്നെ ലിഡാ മാത്യു, കുറെ പേര് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ ഏത് ഈശ്വരനെ വേണമെങ്കിൽ പൂജിച്ചോളൂ ആരാധിച്ചോളൂ, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ ഈ രാഷ്ട്രം ഇതിൻ്റെ സംസ്കാരത്തെ നെഹ്റുവിൻ്റെ കുടുംബക്കാരും കോൺഗ്രസ്സുകാരും അതിനു മുമ്പ് ഇംഗ്ലീഷുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും തച്ച് തകർത്തതിൻ്റെ വസ്തുത തന്നെത്താനെ പഠിച്ചറിഞ്ഞ് ഈ രാഷ്ട്രത്തെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കണം അവസാനത്തെ ശ്വാസം വരെ. അതിനിടയ്ക്ക് അശ്വതി ജ്വാലയ്ക്കെതിരെ കേസ് വന്നമാതിരി കേസും അതൊക്കെ വരും. അതൊക്കെ അണയാൻ പോകുന്നതിന് മുമ്പുള്ള ഒടുക്കത്തെ കത്തലാണ്. സത്യം എന്തായാലും പുറത്തു വരും. കുറെ പേര് പലതിനെക്കുറിച്ചും, അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവരും ജോയിസിനെ പോലെയുള്ളവരും ശ്രീനിവാസിനെ പോലെയുള്ളവരും ഏതാണ്ടൊക്കെ അറിയുന്ന ഇടതുപക്ഷക്കാരാണ്, അവരൊക്കെ സത്യം വിളിച്ചു പറയാൻ തുടങ്ങിയത് കൂടി നമുക്ക് സാധിക്കട്ടെ അറിയാൻ. പ്രണാമം, നമസ്കാരം.